നമ്മളെ കേരള സമൂഹത്തിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 80% ബിസിനസ്സും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 10ാം ക്ലാസ്സും +2 ഡിഗ്രിയിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ ആളുകളാണ്. പക്ഷേ ഇവരെ പലപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കാറ്റർ ചെയ്യില്ല. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊരു യു എയിൽ ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കുറച്ച് സമയം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അറിയാം. നമ്മുടെ കൂടെ നിന്നുള്ളത് യു കെയിലും അതുപോലെ ഇന്ത്യയിലെയും പല പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലും കൊമേഴ്സ് മാനേജ്മെൻറ്റ് വിഭാഗങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്ന പ്രശസ്തനായ ലെക്ചറാണ് മിസ്റ്റർ ഫൈസൽ പി സൈദ്. ഹലോ സർ. ഹലോ മാം. വളരെ സന്തോഷം ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ ഞങ്ങൾ സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ സാറ് നൽകുന്ന ആ ഒരു സർവീസിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തതും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, കച്ചവടത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാത്ത ആളുകൾക്ക് പോലും അവർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇതിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ, MBA പോലുള്ള കോഴ്സുകളൊക്കെ സാറ് ട്രെയിൻഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. സാർ അതിൻ്റെ വിശദമായ വിവരങ്ങൾ, അതുമൂലം അവർക്ക് കച്ചവടത്തിൽ ഉണ്ടാക്കാവുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്? ഇതിൻ്റെ ഇതൊരു പ്രധാന കാരണം എക്കണോമിക് ടൈംസിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. അതിൽ ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്സുകാർ ബേസിക്കലി മാർവാഡീസാണ്, രണ്ടാമത്തെ ഗുജറാത്തീസാണ്, മൂന്നാമത്തത് മലയാളീസാണ്. അവരാണ് ഏറ്റവും കൂടുതൽ എൻ്റർപ്രൈസിങ് റിസ്ക് എടുക്കുന്നത്. ഇപ്പം ഈ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവർ വരുന്നത് GCC കൺട്രീസിൽ. അപ്പോൾ നമുക്കറിയാം ശോഭട മേന്, അതേപോലെ തന്നെ ആലുക്കാസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ യൂസുഫ് അലി, അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PV's ഗ്രൂപ്പ്, അതേപോലെ തന്നെ പിന്നെ രവിപിള്ള സാറ്, അതേപോലെ നമുക്ക് അറ്റ്ലസാമൻ സാർ, അതേ മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ എല്ലാ മലയാളികളും ഭയങ്കരമായിട്ട് ഒരു അവരുടേതായ ഒരു ഒരു എന്താ പറയുക, അവരുടേതായ ഒരു വലിയൊരു സ്ഥലമാണ് ഈ GCC കൺട്രീസ്. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം ഇവരുടെയൊക്കെ ഒരു ബ്യൂട്ടി, ഇവർ വേൾഡിലെ ബെസ്റ്റ് സിസ്റ്റംസ് കണ്ടു, അങ്ങനത്തെ കമ്പനികളുടെ സിസ്റ്റംസ് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു വലിയ വെൽത്താണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അത്തരത്തിലൊരു സിസ്റ്റത്തിനെ റിസർച്ച് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ കരുതുന്നത് ഇനി വലിയ ബഡ്ഡിങ് മലയാളി ബിസിനസ്സുകാരും പിന്നെ ഒരു ഭയങ്കര ഒരു എൻ്റർപ്രൈസിങ് കമ്മ്യൂണിറ്റി ആയിട്ട് അവരുടെ ബിസിനസ്സിനെ ഒരു ഗ്ലോബൽ സിസ്റ്റം ബിൽഡ് ചെയ്ത് അവർ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനിലേക്കും കൂടി എന്താവണം, അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നില്ലേ ഒരു താല്പര്യത്തിനാണ് എന്താവുന്നത് ഇതിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഇനി GCC കൺട്രീസിലെ ഏതൊരു മലയാളിയും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനിലേക്ക് ബിസിനസ് കൊണ്ടുപോകാനും ഒരു ഗ്ലോബൽ ആസ്പിറേഷൻസിലേക്ക് ബിസിനസ്സിനെ ഇതാക്കാനും അതേപോലെ ഇന്ത്യയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിനായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ വലിയ വലിയൊരു അവസരമാണ് എന്താവുന്നത് ഇതിലൂടെ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തോന്നിയൊരു ചെറിയ സംശയമാണ്, അതായത് ഇപ്പം ഇവിടെ വന്ന് ഇതൊന്നും പഠിച്ചു വരാത്ത പല ആളുകളും കച്ചവട രംഗത്തൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളുകളുണ്ട്, നമ്മൾ പറയാതെ തന്നെ സാറിന് അറിയുന്നുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം ഇതിൻ്റെ പുറകിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ നേടിയേക്കാവുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ? അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു ആധികാരികമായ ഒരു പഠനത്തിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? അതായത് ഈ ബിസിനസ് അഥവാ ഇതിൻ്റെ ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു ലാൻഡ് ലേബർ ക്യാപിറ്റൽ തട്ടിക്കൂട്ടിലാണ് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ബേസിക് ആയിട്ടുള്ള ജോബ്. പക്ഷേ ഈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഏതൊരാൾക്കും തട്ടിക്കൂട്ടാൻ പറ്റും, പക്ഷേ അയാൾക്കത് പ്രൊഫഷണലി റൺ ചെയ്യണമെങ്കിൽ, സ്റ്റാർട്ടിങ് എ ബിസിനസ് ആൻഡ് റണ്ണിങ് എ ബിസിനസ് ആർ ഓൾ ടുഗദർ ഡിഫറെൻറ്റ് സ്റ്റോറീസ്. പ്രൊഫഷണലി റൺ ചെയ്യണമെങ്കിൽ അയാൾക്ക് ജനറലി അഗ്രീഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ അറിയണം, HR പ്രൊഫഷണലി കീപ്പ് ചെയ്യണമെങ്കിൽ അവർക്കൊരു പ്രോപ്പറായിട്ട് ഒരു HR സിസ്റ്റം ബിൽഡ് ചെയ്യണം, അതേപോലെ തന്നെ മാർക്കറ്റിംഗിൽ ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സിസ്റ്റംസ് വേണം. അപ്പോൾ അവരെന്തായാലും പ്രൊഫഷണൽസിനെ തേടിയേനെ പോകണം. അപ്പോൾ ഇന്ത്യയിലിപ്പം അതി ഗോദ്രേജ് എടുക്കുകയാണെങ്കിലും നമ്മുടെ അംബാനി എടുക്കുകയാണെങ്കിലും ഇവരൊന്നും കഴിയുന്നത് അവരുടെ പാരൻസ് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. പക്ഷേ അവരെ ഗോദ്രേജിൻ്റെ മക്കൾ ഹാർവാർഡിയൻസ് ആണ്, അംബാനിയുടെ മക്കൾ സ്റ്റാൻഫോർഡിയൻസ് ആണ്, അല്ലെങ്കിൽ കൊച്ചു വിശ്വസിച്ചിട്ടുള്ള പള്ളീൻ്റെ ഇതിനൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയതാണ്, അല്ലെങ്കിൽ ഉജാല രാമചന്ദ്രൻ സാർ ആള് ഹാർവാർഡിയൻ ആണ്. അപ്പോൾ അവരൊക്കെ അവരുടെ മക്കളിലേക്ക് ഈ സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനത്തെ ലേണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി ഡയറക്റ്റായിട്ടൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും നമുക്ക് എന്തുകൊണ്ട് പറ്റി ഇതൊന്ന് ചെയ്തു നോക്കിക്കൂടാ, അല്ലെങ്കിൽ നമുക്കിത് പറ്റുമോ എന്നൊക്കെയുള്ള 100,000 ചോദ്യങ്ങൾ ഇങ്ങനെ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലൊരു സർട്ടിഫൈഡ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നേടണം എന്നുണ്ടെങ്കിൽ
എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ്? ഇത് സർട്ടിഫിക്കറ്റിനേക്കാളും വലുതായിട്ട് ഇപ്പോൾ നമ്മളെ കേരള സമൂഹത്തിൽ നിങ്ങളുടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 80% ബിസിനസ്സും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 10ാം ക്ലാസ്സും +2 ഡിഗ്രിയിൽ ഡ്രോപ്പ് ഔട്ട് ആയ ആളുകളാണ്. പക്ഷേ ഇവരെ പലപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കാറ്റർ ചെയ്യില്ല. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊരു ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു MBAയിലേക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ. പക്ഷേ ബ്രിട്ടീഷ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം ഒരു മാനേജീരിയൽ ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല ഒരാളുടെ എക്സ്പോഷറിന് അവർ വലുതായിട്ട് കാണും. ആ കാണലിനൊപ്പം തന്നെ അവർക്ക് ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനൊരു അവസരം അവർ എന്താക്കും നൽകും. അപ്പം ഞങ്ങളിവിടെ കൊടുക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരെ പലപ്പോഴും മലയാളത്തിൽ ക്ലാസ്സുകൾ എടുത്തും അതേപോലെ തന്നെ അവർക്കതിൻ്റെ സിസ്റ്റംസിനെ ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ എന്താക്കിയത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതൊരു ബിസിനസ്സുകാരനും ഒരു അംബീഷനുണ്ട്, ഒരു ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ എടുക്കണമെന്നുണ്ട്, ഒരു ഗ്ലോബൽ സിസ്റ്റത്തിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ അവന് ആകെ അറിയേണ്ട ക്വാളിഫിക്കേഷൻ മലയാളം നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും ഉള്ളൊരു കഴിവാണ്. അത് ഏതൊരു മലയാളിക്കും ജന്മന കേരളത്തിൽ ജനിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യുനോ ദാറ്റ്സ് ദി ഓൺലി വൺ ക്രൈറ്റീരിയ യുനോ വിച്ച് വി ആർ ലുക്കിംഗ് അറ്റ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ യോഗ്യതയുള്ള യു എയിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. അതായത് UK അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് MBA പോലുള്ള ബിരുദങ്ങൾ എടുക്കാവുന്ന സാരം അല്ലേ? ബട്ട് യുനോ പ്രൊവൈഡഡ് അദ്ദേഹത്തിന് 5 വർഷത്തെ എന്ത് വേണം സോളിഡ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മാനേജീരിയൽ തരത്തിലുള്ള എക്സ്പോഷറോ അത്യാവശ്യമാണ്. എന്നാലാണ് ഒരുപാട് പേര് എന്തായാലും അപ്പോഴാണ് അവർക്ക് അതിലെ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്താ ക്ലിയർ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സാറിനെ അവർക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് മാർഗം? സാർ ഇവിടെ ഉണ്ടാവും അതോ പറക്കുമോ? ഇല്ല, ഞാനിവിടെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പിന്നെ എൻ്റെ ഹോം സോയില് കേരളമാണ്. അപ്പോൾ നാളെ ഒരു ഇലക്ട്രിക് കോഴിക്കോടാണ്. ആ കോഴിക്കോടാണ്. അപ്പോൾ നാളെ ഒരു ഇലക്ട്രിക് മൊബിലിറ്റി വരികയാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഓയിൽ ഡിസ്ട്രപ്ഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു മലയാളി കമ്മ്യൂണിറ്റി നാളെ നാട്ടിലോട്ട് പറിച്ചിടപ്പെടും. അപ്പോൾ ഇവർക്കുള്ളൊരു ജോബ് ക്രിയേഷന് ഒക്കെ നിങ്ങളെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഗുജറാത്തീസും മാർവാഡീസും ഇപ്പോൾ ഇന്ത്യ റൂൾ ചെയ്യുന്നവരെ അവസ്ഥയിലെത്തി. പക്ഷേ നമ്മൾ മലയാളീസ് അവരെക്കാളും ക്രിയേറ്റീവാണ്, അവരെക്കാളും എഡ്യൂക്കേഷൻ കിട്ടിയ ഒരു ജനതയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും അതിൻ്റെ സ്കില്ലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയും കൂട്ടരൊക്കെ യൂറോപ്പിലാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ നാടിന് വേണ്ടി ഇങ്ങനെ ഒരു സേവനം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചിൽ ലോഗൻസ് അവെഞ്ചുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. അവർ കേരളത്തിൻ്റെ എക്കണോമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത്. അതിലിപ്പോൾ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ ബിഡ് ചെയ്ത് തുടങ്ങി, ആഫ്രിക്കയിലേക്കുള്ള എക്സ്പാൻഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ കേരളത്തിനെ അടുത്തൊരു ഗുജറാത്തിൻ്റെ മേലെത്തിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിനൊരു ഗ്ലോബൽ നെറ്റ്വർക്കിലെ ബിസിനസ്സുകാരുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി എന്താക്കണം കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ നാട്ടിലും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. കേരളത്തിലെ ബിസിനസ്സുകാർ ഇവിടുത്തെ ബിസിനസ്സുകാരൊക്കെ കണക്ട് ചെയ്യാം. ഇവിടെ സാറിന് കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന ഈ നമ്പർ ആണല്ലോ അല്ലേ? 0569710778 അല്ലേ? സാർ എടുത്തില്ലെങ്കിൽ ആരെങ്കിലും 0569710778. ഈ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കച്ചവടം, ഒരു ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനം തന്നെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫൈസൽ സാറിൻ്റെ ഒരു സേവനം വളരെ ഉപകരിക്കുന്നതാണ്. നാട്ടിൽ പേഴ്സണൽ നമ്പർ വേണമെങ്കിൽ അതും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും കേരളത്തിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യാനുണ്ടെങ്കിൽ എഴുതി കാണിച്ചോളാം സ്ക്രീനിൽ. ഓക്കെ, ഞങ്ങൾക്ക് എന്തായാലും ഒരു സംശയവും ഇല്ലാതെ ഒരു കാര്യം പറയാം. കാരണം ഇത് ദുബായ് വാർത്തയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശതമാനം ആളുകൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അവരൊക്കെ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇങ്ങനെ ഒരു ആളെ. അപ്പോൾ സാറിൻ്റെ ഇങ്ങനെ ഒരു ഇതൊരു സ്ഥാപനമായിട്ടാണോ, അതിനെന്തെങ്കിലും പേരുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻ വെഞ്ചർ ആണോ? ഇത് ദ ബിസിനസ് സ്കൂൾ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഞങ്ങളൊരു പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചിലെ ലോഗന വെഞ്ചറിന് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഷംസുക്ക നല്ലറ അറിയാതെ സ്പീച്ച് കേൾക്കാൻ ഇടയായി. അപ്പോൾ അദ്ദേഹം ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷനിലൊക്കെ ഇങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ വലിയൊരു ആവശ്യം ഇവിടെ ഉണ്ട്, നിങ്ങൾ കേരളത്തിലെ ബിസിനസ്സുകാരെ മാത്രമല്ല ഇവിടുത്തെ ബിസിനസ്സുകാരെ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യേണ്ടതുണ്ട്, അപ്പോൾ എന്തായാലും ഇവിടെ വരണം. അങ്ങനെ ഷംസുദ്ദീൻ നല്ലറായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അദ്ദേഹമാണ് ഇവിടുത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ചിലപ്പോൾ ആൾക്കാരുണ്ട്, അപ്പോൾ ഞങ്ങൾക്കും ചെറിയ ടിപ്സൊക്കെ പറഞ്ഞിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഓക്കെ, താങ്ക് യു.